എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ന്യൂസ് ക്ലിക്ക് കേസിൽ കേന്ദ്ര സർക്കാരും ദില്ലി പോലീസും കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് സ്ഥാപകൻ പ്രബീർ പുർക്കായ സ്ത്രീയുടെ അറസ്റ്റും റിമാൻഡും സുപ്രീം കോടതി റദ്ദാക്കി മുർക്കായ സ്തെ ജാമ്യം നൽകി വിട്ടയക്കാനും കോടതി നിർദ്ദേശിച്ചു ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇടക്കാല ജാമ്യത്തിനു പിന്നാലെ മറ്റൊരു തിരിച്ചടി കൂടി കേന്ദ്ര സർക്കാർ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് തുടർച്ചയായി തിരിച്ചടിയാവുന്ന കോടതി വിധികളുടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാം ഘട്ടത്തിൽ ഉയർന്ന പോളിംഗ് ശതമാനത്തിന്റെയും പശ്ചാത്തലത്തിൽ ഉയരുന്ന ചോദ്യം ഇതാണ് കാറ്റ് മാറി ഉണ്ണി ബാലകൃഷ്ണൻ പ്രബീർ പുർക്കായസ്ത പുറത്തു വരുന്നു അതിനു മുമ്പ് ഗൌതം നൌഖാല പുറത്തു വന്നു അരവിന്ദ് കെജ്രിവാളിന് ഇരുപത്തൊന്ന് ദിവസത്തെ ജാമ്യം ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതി അസാധാരണമായ വിധി പ്രസ്താവം പുറപ്പെടുവിക്കുന്നു ഇലക്ട്രൽ ബോണ്ട് മുതൽ ഇങ്ങോട്ട് തുടർച്ചയായി തിരിച്ചടികൾ നേരിടുന്നു പ്രബീർ പുർക്കായസ്തയുടെ അടക്കമുള്ള വിധികളും ഒപ്പം പോളിംഗ് പെർസെൻറ്റേജിൽ സംഭവിക്കുന്ന മാറ്റങ്ങളും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതൊരു മാറ്റത്തിലേക്കാണോ ആ കാറ്റ് വീശുന്നത് നോക്കൂ ഇപ്പോൾ പ്രബീർക്കായുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അത് തീർത്തും സാങ്കേതികമായ ഒരു വിധി പ്രഖ്യാപനമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അമിത്ഷാ മുതൽ ഇങ്ങോട്ടേക്ക് ആരംഭിച്ചിട്ടുണ്ട് ഒരർത്ഥത്തിൽ അതിനെ സാങ്കേതികമായി വിശദീകരിക്കാം കാരണം ഒരു അറസ്റ്റിൻ്റെ സമയത്ത് പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് അറസ്റ്റ് ചെയ്യപ്പെടുന്നയാൾക്ക് അയാളുടെ കുറ്റം എന്താണെന്ന് അറിയാനുള്ള അവകാശമുണ്ട് ആ അവകാശം പ്രദീപ് പുറുക്കായയ്ക്ക് നിഷേധിക്കപ്പെട്ടു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിഭാഷകൻ്റെ സഹായം തേടാനുള്ള അവകാശമുണ്ട് അത് നിഷേധിക്കപ്പെട്ടു ഈ അർത്ഥത്തിലൊക്കെ ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തി ഇന്ന് അത്തരത്തിലൊരു വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നു പക്ഷേ ഇവിടെ ഇത് സാങ്കേതികം മാത്രമല്ലല്ലോ യഥാർത്ഥത്തിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ എന്ത് കുറ്റമാണ് നിങ്ങൾ ചെയ്തതെന്ന് നിങ്ങളോട് അറസ്റ്റ് ചെയ്യുന്ന ഏജൻസി പറഞ്ഞു തരണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഭരണഘടനയനുസരിച്ച് നിങ്ങൾക്കുള്ള പൗരാവകാശമാണ് അത് ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് കൃത്യമായി ഉറപ്പ് ചെയ്യുന്നുണ്ട് അത്തരത്തിലൊരു പൗരാവകാശത്തിൻ്റെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതാണ് ഇന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നത് അത് സാങ്കേതികമല്ല അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ഏജൻസി ഇങ്ങനെ ഏകപക്ഷീയമായി ഒരു നിയമവിരുദ്ധമായ അറസ്റ്റിലേക്ക് പോയത് പിന്നെ ഒരു കോടതി അതും രാജ്യത്തിൻ്റെ പരമോന്നതമായ നീതിപീഠം തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോൾ രാജ്യത്ത് പല വ്യക്തികൾക്ക് നേരെയും പല സംഘടനകൾക്ക് നേരെയും ഇക്കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പൗരാവകാശ മൗലികാവകാശ ലംഘനങ്ങളെ തന്നെയാണ് സുപ്രീം സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ആ അർത്ഥത്തിൽ ഇത് ഡൽഹി പോലീസിനെതിരായിട്ടുള്ള ഒരു വിധിപ്രസ്താവമാണ് ആ അർത്ഥത്തിൽ ഇത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ളൊരു വിധിപ്രസ്താവമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് പൗരാവകാശങ്ങൾ നിരന്തരം ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് നമ്മൾ ഈ വിധിയെ കാണാൻ അല്ലാതെ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് അപ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചില്ല എന്നുള്ള സാങ്കേതികമായ ഒരു വ്യാഖ്യാനമായി ഇതിനെ അവസാനിപ്പിക്കേണ്ടതില്ല അത് വളരെ ഗൗരവതരമായ ഒരു പ്രശ്നമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ഈ പറയുന്ന ഈ ഈ ഏജൻസികൾ ഇങ്ങനെയുള്ള അറസ്റ്റുകളിലേക്ക് പോകുമ്പോൾ അവർക്ക് ഈ കാര്യത്തെ കുറിച്ചൊക്കെ ധാരണയുണ്ട് ഇതൊന്നും കോടതിയിൽ നിലനിൽക്കില്ല എന്നും വ്യക്തമായ ധാരണയുണ്ട് എന്നിട്ട് കൂടിയും അവരെന്തിനാണ് അത് ചെയ്യുന്നത് അവരത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്നത് ആരാണ് അവരുടെ ആഗ്രഹങ്ങൾ നടപ്പാക്കി കൊടുക്കുന്ന രീതിയിൽ അന്വേഷണ ഏജൻസികൾ എല്ലാ നിയമവിരുദ്ധതയും വിരുദ്ധതയോടെയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഞാൻ ഞാനിതിനൊരു പൊളിറ്റിക്കൽ അറസ്റ്റായിട്ടാണ് കാണുന്നത് യഥാർത്ഥത്തിൽ പ്രബീർ പുർക്കായസ്തയുടെ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ അറസ്റ്റായിരുന്നു എന്തുകൊണ്ടാണ് അതിന് ഞാൻ പൊളിറ്റിക്കൽ അറസ്റ്റ് എന്ന് പറയുന്നത് നോക്കൂ ആ അറസ്റ്റിൻ്റെ സമയം വളരെ പ്രധാനമാണ് ഒക്ടോബർ മൂന്നാം തീയതിയാണ് പ്രബീർ പുർക്കായസ്തയെ അറസ്റ്റ് ചെയ്യുന്നത് ഒക്ടോബർ മൂന്നാം തീയതി അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനുശേഷം ഈ രാജ്യത്ത് നിർണായകമായ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് നവംബറിൽ രാജസ്ഥാനില് മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡിൽ മിസോറാമിൽ തെലുങ്കാനയിൽ ഈ അഞ്ച് സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പാണ് ഈ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ അഞ്ച് നിയമസഭയിലെയും തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമായിരിക്കുന്നതെന്ന് കൊണ്ടാണ് എങ്ങനെയാണ് രാജ്യം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഏകദേശ രൂപം നമുക്ക് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ ഭരിക്കുന്നവർക്ക് അനുകൂലമായൊരു ജനവിധി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് സ്വാഭാവികമായിട്ടും വോട്ടർമാർ സ്വാധീനിക്കും അപ്പോൾ അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാകണമെന്ന് കേന്ദ്ര സർക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട് അതിനെന്താണ് വേണ്ടത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങളെ നിശബ്ദമാക്കേണ്ടിയിരുന്നു ആ കാലഘട്ടത്തിൽ ആ മാധ്യമങ്ങൾ നിശബ്ദമാക്കുക എന്ന് പറയുന്നതിന്റെ ഒരു രൂപമാണ് യഥാർത്ഥത്തിൽ പ്രബീർ അറസ്റ്റ് എന്ന് പറയുന്നത് അതെല്ലാ മാധ്യമങ്ങൾക്കും നൽകുന്ന ഒരു സന്ദേശമായിരുന്നു നോക്കൂ ഈ സർക്കാരിനെതിരെ നിങ്ങൾ ശബ്ദിച്ചാൽ അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരായിട്ടുള്ള വാർത്തകൾ നിങ്ങൾ പ്രചരിപ്പിച്ചാൽ നിങ്ങൾക്കൊക്കെ സംഭവിക്കാൻ പോകുന്ന ഗതി നിങ്ങളുടെ സ്ഥാപനത്തിന് സംഭവിക്കാൻ പോകുന്ന ഗതി ഇതായിരിക്കുമെന്ന് വളരെ കൃത്യമായി സന്ദേശം നൽകുന്ന ഒരു അറസ്റ്റ് അറസ്റ്റാണ് ഒക്ടോബർ മൂന്നാം തീയതി ഈ പറയുന്ന പൂർക്കായസ്തയുടെ അറസ്റ്റ് എന്ന് പറയുന്ന അതൊരു പൊളിറ്റിക്കൽ അറസ്റ്റാണ് അത് കൃത്യമായും ഒരു സന്ദേശം മാധ്യമങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി തന്നെ നടപ്പാക്കിയ അറസ്റ്റാണ് അതിനെ നമ്മൾ ചെറുതാക്കി കണ്ടുകൂടാ കാരണം ആ അറസ്റ്റിന്റെ പ്രക്രിയയെ കുറിച്ച് കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ എന്തിനായിരുന്നു ഇത്രയും ധൃതിയെന്നാണ് അഞ്ചേ മുക്കാൽ മണിക്ക് അറസ്റ്റ് ചെയ്യുന്നു എന്നിട്ട് രാവിലെ മണിക്ക് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് റിമാൻഡ് ചെയ്യുകയാണ് ഒരു പതിനൊന്ന് മണിക്കോ പന്ത്രണ്ട് മണിക്കോ നിങ്ങൾക്ക് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കാമായിരുന്നല്ലോ എന്ന് കോടതി ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു വളരെ കൃത്യമായ ഭീഷണിപ്പെടുത്തലുണ്ട് ഇതിന്റെ പിന്നിൽ അതായത് നിങ്ങൾ ഈ സർക്കാരിനെതിരെ സംസാരിച്ചാൽ നാളെ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന ഞങ്ങൾക്ക് നിയമം ഒന്നും ബാധകമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൗരാവകാശ ഒരു പ്രശ്നമല്ല ഞങ്ങളുടെ സർക്കാരിനെ നിലനിർത്താൻ ഞങ്ങൾ ഏത് വരെയും പോവും അതിന് എന്ത് ഏത് സീമയും ഞങ്ങൾ ലംഘിക്കും അതിലൂടെ ഭരണഘടനാ ബാധ്യതയോ ഭരണഘടനാപരമായ ഉത്തരവാദിത്വമോ ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന മറ്റുള്ളൊരു പ്രവർത്തനമാണ് ആക്ട് ആണ് അവിടെ നടന്നത് ആ ആക്ട് ആണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ പ്രശ്നം അവിടെ അവസാനിക്കുന്നില്ല ഇപ്പോൾ ഈ പറയുന്ന പ്രബീർ പുർക്കായസ്തയുടെ അറസ്റ്റ് ആ അറസ്റ്റിന് ശേഷം മാധ്യമങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഒരു ഭീഷണി ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രബീർ പുർക്കായസ്തിക്ക് എതിരായിട്ട് വന്നിരിക്കുന്ന കുറ്റാരോപണങ്ങൾ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് ആ കുറ്റാരോപണങ്ങൾ എന്ന് പറയുന്നത് അതായത് സ കാർഷിക സമരത്തെ പൂർണ്ണമായും പിന്തുണച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റാരോപണമാണ് കാർഷിക സമരത്തെ വളരെ പൂർണ്ണമായും പിന്തുണച്ചു സി എ പ്രക്ഷോഭത്തെ പിന്തുണച്ചു വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നിരന്തരമായി വാർത്തകൾ നൽകി കോവിഡ് മിസ്മാനേജ്മെന്റ് ആ കോവിഡ് മിസ്മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് വേറൊരു കേസുണ്ട് കേട്ടോ വിനോദ് ദുബ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു മാധ്യമപ്രവർത്തനെതിരെ ഈ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയായിരുന്നു ആ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയതിൻ്റെ ഒറ്റ കാര്യമുള്ള യൂട്യൂബ് വീഡിയോയിലൂടെ അദ്ദേഹം ഈ കേന്ദ്ര സർക്കാരിൻ്റെ കോവിഡ് മിസ്മാനേജ്മെന്റിനെ കുറിച്ചൊരു വാർത്ത സംപ്രേഷണം ചെയ്തു അതിൻ്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയപ്പോൾ സുപ്രീം കോടതി എന്താ പറയുന്നത് ഇതൊരു രാജ്യദ്രോഹ കുറ്റവും ചുമത്താൻ പറ്റുന്ന കേസല്ല കാരണമെന്താൽ ഈ കേദാർനാഥ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലൊരു കേസ് ഉണ്ട് ആ കേസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു രാജ്യത്തെ സർക്കാരിനെതിരായിട്ട് അതിൻ്റെ യങ്ങൾക്കെതിരായിട്ട് അതിൻ്റെ പദ്ധതികൾക്കെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വാർത്ത ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും രാജ്യദ്രോഹമല്ല അത് ആ സർക്കാരിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ള പ്രവൃത്തിയിലാണ് മാധ്യമപ്രവർത്തകർ ഏർപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതിനെ കുറ്റ ഈ പറയുന്ന രാജ്യദ്രോഹ കുറ്റമായി സ്ഥിരീകരിച്ച് ആളുകളെ പിടിച്ച് ജയിലിടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി കുറച്ച് നാളുകൾക്ക് മുമ്പ് വിധിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം ഈ യു എ പി യെ ചുമത്തിയിരിക്കുന്നത് എന്താണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാർഷിക നയങ്ങൾക്കെതിരായിട്ട് രൂപപ്പെട്ടു വന്ന സമരത്തെ അനുകൂലിച്ചു സി എ പ്രക്ഷോഭത്തെ അനുകൂലിച്ചു സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചിട്ടുള്ള കോവിഡിന്റെ മിസ്മാനേജ്മെന്റിനെ കുറിച്ച് വാർത്തകൾ നൽകി വിലക്കയറ്റത്തെ കുറിച്ച് വാർത്തകൾ നൽകി തൊഴിലില്ലായ്മയെ കുറിച്ച് വാർത്തകൾ നൽകി ഇതൊക്കെ ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനമോ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ അപ്പം അതിന് ചൈനയിൽ നിന്ന് പണം സമ്പാദിച്ചുകൊണ്ട് ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് ഈ പറയുന്നത് ഇതൊന്നും തെളിയിക്കാൻ പോകുന്ന കുറ്റമല്ല കേട്ടോ ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ പറയുന്ന നെവിൽ നെവിൽസിംഗം എന്ന് പറയുന്ന ആളുടെ പൈസ ഇങ്ങോട്ട് വാങ്ങിച്ചു എന്നിട്ട് ചൈനയ്ക്കെതിരായിട്ട് വാർത്ത ചൈനയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി വാർത്ത നൽകി അങ്ങനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിച്ചു ഈ ഡീസ്റ്റബിലൈസ് ചെയ്യാൻ സർക്കാരിനെ ശ്രമിച്ചതിന്റെ കാര്യം എന്താണ് നമ്മളിപ്പോൾ അപ്പോൾ ഈ പറയുന്ന പുറക്കായസ്ഥ ഈ കർഷക സമരത്തെ പിന്തുണച്ചില്ലെങ്കിൽ രാജ്യത്ത് ഒരു വലിയ കർഷക പ്രക്ഷോഭം എന്നുള്ള കാര്യത്തിൽ എന്താ സംശയമെന്നേ കാരണം അങ്ങേയറ്റം അപകടകരമായ മൂന്ന് കരുനിയമങ്ങൾ ഈ രാജ്യത്തെ കാർഷിക മേഖലയെ പൂർണ്ണമായും കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മൂന്ന് കരുനിയങ്ങൾ ഈ സർക്കാർ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ രാജ്യത്ത് കർഷകർ നിശ്ബദമായിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സി എ പോലെ നിയമം നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നിശ്ശബ്ദരായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ അപ്പോൾ ഈ പ്രക്ഷോഭങ്ങളൊക്കെ സ്വാഭാവികമായിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് ഈ രാജ്യത്തെ സർക്കാരിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് രാജ്യങ്ങളിൽ നിന്ന് പണം എന്നൊക്കെ പറഞ്ഞ് ഒരാളെ പിടിച്ച് അകത്തിടുമ്പോൾ യഥാർത്ഥ ത്തിൽ ചെയ്യുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പറയുന്ന മാധ്യമങ്ങൾക്കെമ്പാടുമുള്ളൊരു സന്ദേശമായിരുന്നു എല്ലാ മാധ്യമങ്ങൾക്കുള്ളൊരു സന്ദേശമായിരുന്നു ആ മാധ്യമ പ്രവർത്തനത്തെ രാജ്യത്തെ മാധ്യമ പ്രവർത്തകരെയും മാധ്യമങ്ങളെയും നിശബ്ദമാക്കുക എന്നുള്ളതായി തന്നെയായിരുന്നു ലക്ഷ്യം ആ അർത്ഥത്തിൽ ഇന്നിപ്പോൾ സുപ്രീം കോടതി യഥാർത്ഥത്തിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന ആ വിധിപ്രഖ്യാപനം എന്ന് പറയുന്നത് രാജ്യത്ത് ഈ ധ്വംസിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പൗരാവകാശങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കൊരു ബോധ്യം നൽകുകയാണ് ചെയ്യുന്നത് ആ അർത്ഥത്തിലാണ് ഈ സർക്കാരിന് ഈ വാർത്ത ഈ പറയുന്ന വിധിപ്രഖ്യാപനം പ്രഖ്യാപനം തിരിച്ചറിയാവുന്നത് അതിന് സാങ്കേതികമായിട്ടൊന്നും വെറുതെ ചുരുക്കി കാണണ്ട ഇത് ഗൗരവതരമായ ഒരു വിധിയാണ് നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ഉണ്ടായ വിധി അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വിധി നേരത്തെ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള ഈ പറയുന്ന വിധി ഇന്നലെ ഗൗതം വെറുതെ വിട്ടു ഐ മീൻ ജാമ്യത്തിൽ വിട്ടു എന്താണ് നാലു വർഷമായിട്ട് ജയിലില്ല ഈ പറയുന്ന അതിനുശേഷം ഹൗസ് അറസ്റ്റിലായിരുന്നു പിന്നീടാണ് അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത് എന്താ കോടതി പറഞ്ഞത് കുറ്റപത്രം ചാർജ് ചെയ്തിട്ടില്ല ഭീമ കൊറാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എത്ര എത്രയാളുകളെയാണ് ഇവർ പിടിച്ചു പിന്നെ ജയിലിൽ ഇട്ടത് അതിനകത്ത് സ്റ്റാൻസ് അവിടെ മരിച്ചു ഈ കഴിഞ്ഞ പിന്നെ ഒരു വർഷത്തിനുള്ളിലാണ് ബാക്കിയുള്ള ഈ പറയുന്ന എല്ലാവർക്കും അതെ അതേപോലെ തന്നെ ഈ പറയുന്ന സുധാ മൂർത്തി ഷോമാസൻ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ ജാമ്യം കൊടുത്തത് ഈ കഴിഞ്ഞ ഒരു വർഷത്തെ കോടതി ഇടപെടലിലൂടെയാണ് അപ്പൊ ആ അർത്ഥത്തിലൊക്കെ കോടതി വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അങ്ങേയറ്റം നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു കാര്യമാണ് അതേസമയം കാര്യങ്ങളെല്ലാം ശരിയായോ അല്ലെങ്കിൽ കാറ്റ് മൊത്തത്തിൽ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടാണ് ചോദ്യമെങ്കിൽ എങ്കിൽ കാറ്റ് മൊത്തത്തിൽ മാറി വീശുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ മാറി വീശുന്നില്ല എന്ന് കൂടി പറയേണ്ടി വരും കാരണം വെച്ചാൽ ഈ കേസുകളിലെല്ലാം ഇടപെട്ടിരിക്കുന്ന ആരാ സുപ്രീം കോടതിയാണ് സുപ്രീം കോടതിയാണ് ഇതിനകത്ത് എക്ക തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ അതിന് താഴെയുള്ള കോടതികളിലൊക്കെ ഇത് ശരിവെക്കപ്പെട്ടിട്ടുണ്ട് അതിന് മുന്നോട്ട് പോയപ്പോഴാണ് ഇത് പറഞ്ഞ ഉന്നതമായ നീതിപീഠത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ കാര്യങ്ങളൊരു പോസിറ്റീവായ ഇടപെടൽ ഉണ്ടാകുന്നത് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന നാല് പ്രധാനപ്പെട്ട ജസ്റ്റിസുമാർ ഇന്ത്യയുടെ നാല് പ്രധാനപ്പെട്ട ജസ്റ്റിസുമാർ വന്നിരുന്നിട്ട് സുപ്രീംകോടതിയുടെ മുമ്പിൽ വെച്ച് വാർത്താസമ്മേളനം നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കേസുകളും പ്രത്യേക ബെഞ്ചുകളിലേക്ക് പോകുന്നു ജസ്റ്റിസ് കുര്യൻ ജോസഫ് അടക്കമുള്ള മലയാളിയായ ജസ്റ്റിസ് കുര്യൻ ജോസഫ് അടക്കമുള്ളവരാണ് കാര്യമാണ് ചില പ്രത്യേക ജഡ്ജിമാരുടെ ബെഞ്ചുകളിലേക്ക് പോകുന്നു ഈ പറയുന്ന കേന്ദ്ര സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കേസുകളും വളരെ വിവാദമായ കേസുകളും അതെന്തിനാണ് അങ്ങനെ പോകുന്നത് അനുകൂലമായ വിധി അവിടെ പോയാൽ ലഭിക്കുമെന്ന് കേന്ദ്ര സർക്കാരിനോ പ്രധാനപ്പെട്ട നേതാക്കൾക്കോ ഉറപ്പുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് നമ്മൾ കാണാതെ പോകേണ്ട എങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ച കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശ നൽകുന്നതാണ് ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം അപകടത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പല തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അത് പ്രത്യക്ഷത്തിൽ തന്നെ സംഭവം ഇനി അപ്രത്യക്ഷമായി സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിലെ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അത് സംഭവിക്കാൻ അറിയില്ല പക്ഷേ നിശ്ചയമായും വലിയ അടി വലിയ കേന്ദ്ര വിരുദ്ധ വികാരവും വലിയ ആന്റി മോഡി വേവും ഒക്കെ ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നു ആ അർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഘടകങ്ങളായിരിക്കും ഒരു പക്ഷേ രണ്ടായിരത്തി എന്ന് പറയുന്നത് വലിയൊരു അട്ടിമറി വിധിയെ കാത്തു വെച്ചിരിക്കുന്നു എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു കാറ്റ് ഒന്ന് മാറി വീശി തുടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അത് ഉഷ്ണതരംഗത്തിനിടയിൽ ഒരു വേനൽ മഴയ്ക്ക് മുന്നോടിയായി ഒരു തണുത്ത കാറ്റ് മാത്രമാണ് ഇപ്പോൾ അടിക്കുന്നത് അത് ഒരു വേനൽ മഴയാകുമോ അതല്ല അത് കടുത്ത മൺസൂണായി ഒരു വലിയ പ്രളയമായി മാറുമോ എന്നുള്ളത് നമുക്ക് ജൂൺ മാസം നാലാം തീയതിക്ക് ശേഷമേ അറിയുകയുള്ളൂ പക്ഷേ അപ്പോഴും അതൊരു തണുത്ത കാറ്റാണ് എന്ന് പറയാനുള്ള കാരണം തുടർച്ചയായി സുപ്രീം കോടതി വിധികൾ വരുന്നത് അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയതിനു ശേഷം മാധ്യമങ്ങൾ പ്രതികരിക്കുന്നത് മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിൽ വന്നിരിക്കുന്ന മാറ്റം ഒപ്പം തന്നെ സാമൂഹിക ശരീരം എന്ന് നമ്മൾ സാധാരണ പറയുന്ന സൊസൈറ്റിയിലെ ബന്ധങ്ങളും പ്രതികരണങ്ങളും പല രീതിയിൽ പ്രതിഫലിക്കുന്നത് ഇതൊക്കെ തന്നെ ചില സൂചനകൾ നൽകുന്നതാണ് ഇതിൽ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ മാത്രം ഞാൻ എന്തുകൊണ്ടാണ് തണുത്ത കാറ്റ് വീശുന്നു എന്ന് പറയാനുള്ള കാരണം പല കാരണങ്ങൾ കൊണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു എഴുപത്തി ഏഴിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലുണ്ട് പ്രവീർ പൂർക്കായസ്ഥ തന്നെയാണ് അതിനകത്തെ കണക്ഷൻ പ്രവീർ പൂർക്കായസ്ത നാൽപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽ അനുഷ്ഠിച്ചിരുന്നയാളാണ് അന്ന് അടിയന്തരാവസ്ഥ കാലത്താണ് അവസാനമായി പ്രവീർ പൂർക്കായസ്ത എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ ഒരു പത്രപ്രവർത്തകൻ ജയിൽവാസം അനുഭവിക്കുന്നതെങ്കിൽ ഇന്ന് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം മോദിയുടെ കാലത്താണ് വീണ്ടും ജയിലിലേക്ക് പ്രവീർ പൂർക്കായസ്ഥ പോകുന്നത് അന്ന് അടിയന്തരാവസ്ഥ കാലത്തിനു ശേഷം അദ്ദേഹം പുറത്തിറങ്ങുമ്പോ ഉണ്ടാവുന്ന ഒരു സാഹചര്യം പോലെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സമാനമായ ചില സാഹചര്യങ്ങൾ രൂപപ്പെടുന്നുണ്ട് നമുക്കൊരിക്കലും ഒരുമിച്ച് കൂടുമെന്ന് കരുതാത്ത കെമിസ്ട്രി അഥവാ രാഷ്ട്രീയ രസതന്ത്രം ഒരിക്കലും ചേർന്ന് നിൽക്കാത്ത കക്ഷികൾ ഒരുമിച്ചു ചേർന്ന് ഒരു ഏകാധിപത്യ ശക്തിയെ ചോദ്യം ചെയ്യുന്നത് നമ്മൾ രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കണ്ടു എഴുപത്തി ഏഴിൽ കണ്ടു ഇത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കാണാൻ പോകുന്നു എന്നുള്ളതാണ് ആ സാഹചര്യത്തിൻ്റെ മാറ്റം ഇവിടെയാണ് സുപ്രീം കോടതി വിധി വളരെ പ്രസക്തമാകുന്നത് പക്ഷേ അതിന് മുൻപ് ഞാൻ ഈ ആയിരത്തി എഴുപത്തി ഏഴ് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ടൈംസ് ഒരു വന്നതിനെ കുറിച്ച് സാധാരണ ഈ മാധ്യമ ക്ലാസ്സുകളിൽ വിശദീകരിക്കും അന്ന് അജയ് മഹാദേവ് എന്ന് പറയുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിരണ്ട് വാക്കുകളുള്ള ഒരു ഒബിച്ചുറി ഒരു ചരമക്കുറിപ്പ് ടൈംസ് ഓഫ് ഇന്ത്യയിലെ പത്രത്തിൽ ഒളിച്ച് കടത്തുന്നുണ്ട് ആ ടൈംസ് ഓഫ് ഇന്ത്യ പത്രത്തിൽ ഒളിച്ചു കടത്തുന്ന ചരമക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഓ ക്രെ ഡിഇ ബിലവ് ഹസ്ബൻഡ് ഓഫ് ടി റൂത്ത് ഫാദർ ഓഫ് എൽ എ ബട്ടി ഹോപ് of um, faith and എക് ഓൺ ജൂൺ ട്വന്റി സിക്സ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ക്രസി എന്ന് പറയുന്ന ഡി ഇ എം ക്രസി എന്ന് പറയുന്ന എൽ ഐ ബിയുടെ ഹസ്ബൻഡ് അച്ഛനും ടി റൂത്തിന്റെ ഹസ്ബൻഡും എക്സ്പയർ ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഒരു ക്ലർക്കിന് ബോധ്യപ്പെടാതെ പോയതുകൊണ്ട് എഡിറ്ററിന്റെ കണ്ണു വെട്ടിച്ച് അന്നത്തെ സെൻസർഷിപ്പിൽ നിന്ന് രക്ഷപ്പെട്ട വാചകമാണ് അശോക് മഹാദേവിൻ്റെ ഈ വാചകം മുന്നോട്ട് വയ്ക്കുന്ന നാല് പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ ട്രൂത്ത് ഫെയ്ത്ത് ജസ്റ്റിസ് ഇത് എക്സ്പെയർ ആയിരിക്കുന്നു എന്നാണ് അശോക് മഹാദേവ് ജനാധിപത്യത്തിൻ്റെ മരണം കുറിച്ചിരിക്കുന്നു എന്നത് അന്നത്തെ ഭരണകൂടത്തിൻ്റെ സെൻസർഷിപ്പിനെ അതിജീവിച്ചുകൊണ്ട് പറയാൻ ശ്രമിച്ചത് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നതാണ് അടിയന്തരാവസ്ഥയുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം യഥാർത്ഥത്തിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുന്ന ഘട്ടത്തിലാണ് ഒരു ഇടുത്തി പോലെ വെബ് പോർട്ടലുകൾ വരുന്നത് അവിടെ സാമൂഹിക മാധ്യമങ്ങൾ ശക്തി പ്രാപിക്കുന്നത് ഇപ്പോൾ രവീഷ് കുമാറിൻ്റെ ഒഫീഷ്യൽസ് എന്ന് പറയുന്ന ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള യൂട്യൂബ് വരുന്നു ഒപ്പം തന്നെ സത്യ എന്ന് പറയുന്ന മറ്റൊരു യൂട്യൂബ് പോർട്ടൽ വരുന്നു ന്യൂസ് ക്ലിക്കിനെ പോലെയുള്ള വെബ് പോർട്ടലുകൾ വരുന്നു ഇതെല്ലാം കൊണ്ടുവരുന്ന ഒരുപക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങൾ വിട്ടുപോയ പ്രധാനപ്പെട്ട വിഷയങ്ങളെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ തത്സമയ സംപ്രേഷണം കൊടുത്തും അതിനെ വിശകലനം ചെയ്തും സർക്കാരിനെ വിമർശനാത്മകമായി സമീപിക്കും റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കർഷക സമരം വരുമ്പോൾ പൗരത്വ പ്രക്ഷോഭത്തിന്റെ സമരങ്ങൾ വരുമ്പോൾ ഷഹീം ബാഗിൽ നിന്നുകൊണ്ട് ന്യൂസ് ക്ലിക്ക് തുടർച്ചയായിട്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ സർക്കാർ അസ്വസ്ഥമാവും രവീഷ് കുമാറിന്റെ വാർത്ത വരുമ്പോൾ സർക്കാർ അസ്വസ്ഥമാവും ഈ മാധ്യമ മാധ്യമപ്രവർത്തകർക്കൊപ്പം തന്നെ ഇന്റലക്ച്വൽസും അഥവാ നമ്മുടെ സമൂഹത്തിൽ പൗരാഭിപ്രായത്തെ രൂപപ്പെടുത്താൻ ശേഷിയുള്ള ആന്റോണിയോ ഗ്രാംഷിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ട്രഡീഷണൽ ഇന്റലക്ച്വൽസ് എന്ന് പറയുന്ന പാരമ്പര്യ ബുദ്ധിജീവികൾ എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടല്ലോ ആ ആളുകളെ കൂടി അവരുടെ അഭിപ്രായം കൂടി പൊതുസമൂഹത്തിലേക്ക് ഈ മാധ്യമങ്ങൾ എത്തിക്കുന്നു ഭിമ കുറയുകാവ് ഒരു വലിയ വിഷയമായി മാറുന്നത് എന്തുകൊണ്ടാണ് അതിനു വലിയ റെസിസ്റ്റൻസ് ആയിട്ടാണ് ഒരു വിഭാഗം ആളുകൾ കാണുന്നത് പക്ഷേ അതൊരു ദേശദ്രോഹമായിട്ടാണ് ഭരണകൂടം കാണുന്നത് എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യൻ ഭരണകൂടം പ്രതികരിക്കുന്നവരെ തങ്ങളെ എതിർക്കുന്നവരെ ജയിൽ അഴിക്കുള്ളിലാക്കാൻ ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് എങ്ങനെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് മിസ എന്ന് പറയുന്നത് ഒരു വലിയ കരിനിയമമായി മാറുന്നത് ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിട്ടുണ്ട് ടാഡ ഫോട്ട പിന്നീട് ബി ജെ പി ഗവൺമെൻറ് ഉപയോഗിക്കുന്നുണ്ട് യു എ പി ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ ഉപയോഗിച്ചത് എന്താണ് യു എ പി ഉപയോഗിച്ചുകൊണ്ടാണ് ഇതാണ് സാമ്യം നമ്പർ ത്രീ യു എ പി പോലെ അന്ന് മിസേ ആയിരുന്നുവെങ്കിൽ ഇന്ന് യു എ പിയുടെ കരുനിയങ്ങൾ ഉപയോഗിക്കുന്നു ആ യു എ പി തന്നെ സെക്ഷൻ ഫോർട്ടി ത്രീ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിമാൻഡ് റിപ്പോർട്ട് പോലും റിമാൻഡ് ആപ്ലിക്കേഷൻ പോലും അറസ്റ്റിലാക്കപ്പെടുന്ന പ്രതി അറിയേണ്ടതില്ല എന്ന ധാരണയിലേക്ക് എത്തുന്നു രണ്ട് പ്രധാനപ്പെട്ട കരുനിയമങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട സെക്ഷനുകൾ ഒന്ന് പി എം എൽ എ ആക്ടിൻ്റെ സെക്ഷൻ ഫോർട്ടി ഫൈവ് യു എ പിയുടെ സെക്ഷൻ ഫോർട്ടി ത്രീ ഒപ്പം പി എം എ ആക്ടിന്റെ സെക്ഷൻ നയൻറ്റീൻ വൺ ഇതുപ്രകാരം നിങ്ങൾ എന്തിനാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നിങ്ങളെ അറിയിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ഇ സി ഐ ആർ നൽകേണ്ടതില്ല എഫ് ഐ ആർ പോലെ നിങ്ങൾക്ക് ഇ സി ഐ ആർ നൽകേണ്ടതില്ല എന്ന പ്രൊവിഷൻ പി എം എൽ എ ആക്ടിലുള്ളത് പോലെ യു എ പി എയിലും അങ്ങനെ ഒരു കരുനിയമം ഉണ്ടാവുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ സാങ്കേതികമെന്ന് നമ്മൾ പറയുമ്പോഴും അറിയാനുള്ള പൗരന്റെ അവകാശത്തെ ഹനിക്കുന്നതാണ് സർക്കാരിന്റെ പോലീസിൻ്റെ ഡൽഹി പോലീസിന്റെ ഈ നടപടി എന്നതാണ് സുപ്രീം കോടതി വിമർശിക്കുന്നത് അത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിൻ്റെ ആർട്ടിക്കിൾ പത്തൊൻപതിൻ്റെ ആർട്ടിക്കിൾ ഇരുപത്തി ലംഘനമാണ് എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ പൗരാവകാശത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വിധി എന്ന നിലയിൽ കൂടിയാണ് ഞാനതിനെ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു തണുത്ത കാറ്റ് മാറി വീശുന്നുണ്ട് അത് മാറി വീശു തുടങ്ങിപ്പോഴല്ല ഏകദേശം പത്തു വർഷക്കാലം ജയിലിൽ കിടക്കുന്ന ജി എൻ എന്ന് പറയുന്ന ശരീരം കൊണ്ട് പൂർണ്ണ ചലനശേഷിയില്ലാത്ത ഒരു ഡൽഹി സർവകലാശാലയിലെ അധ്യാപകരെ പുറത്തുവിടുമ്പോ നാലു വർഷം ജയിലിൽ കിടന്നിട്ട് ഒടുവിൽ ഒരു തെളിവും സമർപ്പിക്കാൻ കഴിയാതെ കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിയാതെ ഗൗതം നവലേഖ പുറത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്രമീർ പുർക്കായസ്ത പുറത്തേക്ക് വരുമ്പോൾ ഒന്നര വർഷം നീണ്ടൊരു കേസിൽ ഇരുപത്തൊന്ന് ദിവസം ഈ മനുഷ്യന് ഇടക്കാല ജാമ്യം നൽകിയയച്ചാൽ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞ് അരവിന്ദ് കെജ്രിവാളിനെ പുറത്തിറക്കുമ്പോൾ രണ്ടു വർഷം നീണ്ട കേസിൽ മാസം തടവിൽ കിടന്ന സഞ്ജയ് സിംഗിനെ ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ ഉഷ്ണതരംഗത്തിനിടയിൽ വീറ്റുന്ന വീശുന്ന ഒരു മഴയുടെ തണുത്ത കാറ്റായിട്ട് സുപ്രീം കോടതി വിധിയെ നമുക്ക് കാണേണ്ടി വരും ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഈ വിധികളെല്ലാം വരുന്നത് ചില പ്രത്യേക ബെഞ്ചുകളിൽ കൂടിയാണ് ഈ വിധി ബെഞ്ചുകളുടെ കാര്യവും പറഞ്ഞു ഡി വി ചന്ദ്രചൂഡ് ആർ എസ് ഗവായ് തുടങ്ങിയവരുൾപ്പെടുന്ന ബെഞ്ചുകളിൽ നിന്ന് ഭരണകൂട വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ അമിതാധികാര പ്രയോഗത്തിനെതിരായിട്ടുള്ള വിധിപ്രസ്താവങ്ങൾ പ്രസ്താവങ്ങൾ വരുന്നു എന്നതും ശ്രദ്ധേയമാണ് ഇവിടെയാണ് എക്സിറ്റ് പോളുകൾ അതൊരു അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഞാൻ കരുതുന്നു വിവിധ മാധ്യമങ്ങൾ എക്സിറ്റ് പോളുകൾ നടത്തി കഴിഞ്ഞു ഓരോ ഘട്ടത്തിലുമുള്ള എക്സിറ്റ് പോളുകൾ അവരുടെ കൈവശമുണ്ട് ഇനി ജൂൺ മാസം ഒന്നാം തീയതി സമ്പൂർണ്ണമായിട്ടുള്ള എക്സിറ്റ് പോളുകൾ പുറത്തു വരും ഓരോ ഘട്ടത്തിലെയും എക്സിറ്റ് പോളുകളുടെ ട്രെൻഡുകൾ യഥാർത്ഥത്തിൽ മീഡിയ മാത്രമല്ല ഇൻ്റലിജൻസ് ഏജൻസികൾ ഉണ്ടാക്കുന്നുണ്ട് സമൂഹം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇവയുടെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ള മാറ്റത്തിന്റെ ചെറിയ കാറ്റടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഭരണകൂട സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് ഏജൻസികൾ മാത്രം സർക്കാരിന് അനുകൂലമായി നിൽക്കുകയും ജുഡീഷ്യറിയും ഫോർത്ത് എസ്റ്റേറ്റ്സും ഇന്നിപ്പോൾ മാറി ചിന്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മളുടെ ഏതൊരു രാഷ്ട്രീയ അധികാരത്തിനും പൊരുത്തപ്പെട്ടു പോകണമെങ്കിൽ ഒരു സമൂഹ ശരീരത്തെ മെരുക്കിയെടുക്കേണ്ടതുണ്ട് അങ്ങനെ സമൂഹ ശരീരത്തെ മെരുക്കിയെടുക്കാൻ കഴിയാതെതിന് തടസ്സമായി നിന്ന വിമർശകരെയാണ് ഈ കരുനിയമങ്ങൾ ഉപയോഗിച്ച് ജയിലിനുള്ളിലാക്കിയത് ആ സാമൂഹിക ശരീരം ഇപ്പോൾ സ്വതന്ത്രമാകുന്നു എന്നതാണ് കാറ്റടിക്കുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണമായി ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ അവസാനിക്കുന്ന കാലഘട്ടവും രണ്ടായിരത്തി നാലിൽ ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ വരുന്ന പ്രതീക്ഷ നൽകുന്ന സുപ്രീം കോടതി വിധികളും തമ്മിൽ ഏകദേശ സാമ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ അത് ഈ ഘട്ടത്തിൽ ഒരു ഉഷ്ണതരംഗ കാലത്ത് നിലനിൽക്കുന്ന വേനൽമഴയുടെ വരവറിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തണുത്ത കാറ്റാണ് എന്നതാണ് എന്റെ ട്ടേക്ക് പക്ഷേ കാറ്റ് മാറി വീശി തുടങ്ങിയിരിക്കുന്നു അതിന് ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് അരവിന്ദ് കെജ്രിവാൾ വന്നതിനു ശേഷമുള്ള നാലാം ഘട്ടത്തിൽ ആദ്യ മൂന്ന് ിലും കാണാത്ത ഒരു വലിയ ആൾക്കൂട്ടം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു അറുപത്തിയെട്ട് ശതമാനത്തോളം പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇനി വരാൻ പോകുന്ന മൂന്ന് ഘട്ടങ്ങളും വളരെ നിർണായകമാണ് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് അതുകൊണ്ട് കാറ്റ് മാറി വീശുന്നു എന്ന ചോദ്യത്തിന് കാറ്റ് മാറി വീശുന്നുണ്ട് അതൊരു തണുത്ത കാറ്റാണ് ഈ ഘട്ടത്തിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് എം വിനീഷ് കുമാർ സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി കേന്ദ്ര സർക്കാരിന്റെ അമിതാധികാര പ്രയോഗത്തിനുള്ള കനത്ത അടിയാണ് കാരണം ഈ വിധി വളരെ സാങ്കേതികമായി ഉണ്ടായിട്ടുള്ള ഒരു വിധിന്യായം മാത്രമാണ് എന്ന രീതിയിൽ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ പ്രധാനമായ കാരണം എന്ന് പറയുന്നത് അറസ്റ്റ് സമയത്ത് അതുപോലെ റിമാൻഡ് സമയത്ത് റിമാൻഡ് എന്ത് ചെയ്യുകൊണ്ട് റിമാൻഡ് ചെയ്യുന്നു എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു എന്നത് സംബന്ധിച്ച് പ്രതിയായിട്ടുള്ള പ്രബീർ പുർക്കായസ്തയ്ക്ക് ന്യൂസ് ക്ലിക്കിന് വിവരങ്ങൾ നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷെ അങ്ങനെയല്ല നോക്കൂ പഞ്ച പങ്കജ് ബൻസൽ കേസിൽ പി എം എൽ എ കേസാണത് അറസ്റ്റ് ചെയ്യുമ്പോൾ രേഖാമൂലം കാരണം അറിയിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അത് യു എ പി എ കേസിലും ഏത് ഒഫൻസിലും ഇനി ബാധകമാണ് എന്നുള്ളതാണ് അതായത് എത്ര വലിയ ഡ്രാക്കോണിക് ലോ ആണെങ്കിൽ പോലും നിങ്ങൾക്കിനി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കാരണം അറിയിക്കാതെ കഴിയില്ല ഇതിനകത്ത് സുപ്രീം കോടതി അത്ഭുതപ്പെടുന്നുണ്ട് എങ്ങനെയാണ് റിമാൻഡ് ചെയ്തത് അപ്പോൾ കോടതി റിമാൻഡ് ചെയ്യുമ്പോൾ പ്രതിക്കറിയില്ല എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്ത് വാദമായിരിക്കണം പ്രതി ഉന്നയിച്ചിട്ടുള്ളത് എന്ന് ആശങ്കപ്പെടുകയാണ് സുപ്രീം കോടതി അതുകൊണ്ട് ഇത് സാങ്കേതികമായ വിധിന്യായമല്ല പകരം ഈ വിവിധങ്ങളായിട്ടുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ അമിതാധികാര പ്രവണത എങ്ങനെയാണ് കേന്ദ്ര സർക്കാരുകൾ നടപ്പാക്കുന്നത് അതിനെതിരായിട്ടുള്ള മുഖമടച്ചുള്ള അടിയായിട്ടാണ് ഈ വിധിന്യായത്തെ കാണുന്നത് എന്നാണ് എനിക്ക് പ്രാഥമികമായി അക്കാര്യത്തിൽ പറയാനുള്ളത് മാത്രമല്ല അക്കാര്യത്തിൽ ചില വാക്കുകളിലൂടെ തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഹോട്ട് ഹേസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ എന്താ പറയുക ആ അത്രയും തിടുക്കം കാണിച്ചിരിക്കുന്നു നിയമവിധേയമല്ലാത്ത അറസ്റ്റിന് വേണ്ടി അത്രയും തിടുക്കം കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നോക്കൂ നമ്മൾ സുപ്രീം കോടതിയിലേക്ക് വന്നാൽ സുപ്രീം കോടതിയിൽ നമ്മൾ ബിൽക്കിസ് ബാനു കേസിൻ്റെ അകത്ത് സുപ്രീം കോടതിയുടെ ഇടപെടൽ കണ്ടതാണ് ഈ രാം രാംദേവിൻ്റെ ഈ ക്രോസിനാതി വടകം പരിപാടിയുണ്ടല്ലോ ആ ക്രോസ്നാധി വടകം പരിപാടിയൊക്കെ നല്ല കൃത്യമായ രീതിയിൽ നല്ല ചട്ടുകം പഴിപ്പിച്ച് ബാബാ രാംദേവിൻ്റെ ചന്തിക്ക് വെച്ചു കൊടുക്കുകയാണ് സുപ്രീം കോടതി ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുള്ളത് കേജ്രിവാളിൻ്റെ കാര്യത്തിനകത്ത് ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ പ്രബീർ പുർക്കായ്സ്തയുടെ കാര്യത്തിലൊക്കെ തന്നെയും കൃത്യമായ രീതിയിൽ വിധിന്യായം പുറപ്പെടുവിച്ച് ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പാനലിൽ വിവിധങ്ങളായിട്ടുള്ള അതിഥികളോട് ചോദിക്കുകയായിരുന്നു ചില ബെഞ്ചുകളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ കീഴ്ക്കോടതികളിൽ നിന്ന് കാണുന്നില്ല ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിനകത്ത് കീഴ്ക്കോടതിയിൽ നിന്നൊന്നും വിചാരണ കോടതിയിൽ നമ്മളൊന്നും കാണുന്നില്ല ജില്ലാ കോടതിയിൽ നമ്മൾ കാണുന്നില്ല ഹൈക്കോടതിക്കും ഒരേ അഭിപ്രായമാണ് പക്ഷെ സുപ്രീം കോടതിയിലെ ചില ബെഞ്ചുകളിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ മാറിമറിയുന്നു എന്നുള്ളതാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലെ ഇത്തരം ബെഞ്ചുകളിലാണ് യഥാർത്ഥത്തിൽ പലതരത്തിലുള്ള ആർഗ്യുമെൻറ്റുകൾ കേൾക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജനാധിപത്യ വിരുദ്ധത ഈ പറയുന്ന അമിതാധികാര പ്രവണത അവർ നിരന്തരമായി കേൾക്കുകയാണ് അപ്പോൾ ആ പറയുന്ന ജഡ്ജിമാരുടെ പാനലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇന്ന് എന്താണ് ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് നല്ല വ്യക്തതയുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം സുപ്രീം കോടതിയിൽ നിന്ന് നമ്മൾ തുടർച്ചയായി വിധിന്യായം ഉണ്ടാകുന്നത് ഇപ്പോൾ നമ്മൾ ചില ബെഞ്ചുകളെക്കുറിച്ച് പറയുമ്പോഴും നോക്കൂ നമ്മൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയം എടുക്കാം അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയത്തിനകത്ത് ആദ്യം മനു അഭിഷേക് സിംഗ് വി നേരെ പോയി സഞ്ജീവ് ഖന്നയുടെ ബെഞ്ചിലേക്കാണ് കൊടുക്കാൻ പോയത് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് പക്ഷേ അവിടെ കൊടുക്കാതെ പിന്നീട് വിചാരണ കോടതിയിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് കെ കവിതയുടെ കാര്യത്തിൽ ഇതേ സഞ്ജീവ് ഭെന്ന ഖന്ന തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കീഴ്ക്കോടതിയിലേക്ക് പോകും അവിടെ കപിൽ സിബല അപ്പോൾ കവിതയുടെ കേസിൽ പറയുന്നുണ്ട് ദയവായി ഞങ്ങളെ വിചാരണ കോടതിയിലേക്ക് പറയാൻ അനുവദിക്കില്ലേ എന്നെ കേട്ടിട്ട് വേണമെങ്കിൽ തള്ളിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് കപിൽ സിബല് പറയുന്നൊരു കാര്യമുണ്ട് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രം എഴുതുമ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് ഒട്ടും നല്ല രീതിയിലല്ല എഴുതുക ലക്ഷി എന്നായിരുന്നു സഞ്ജീവ് ഖന്ന എന്ന് പറയുന്നത് അതേ സഞ്ജീവ് ഖന്ന തന്നെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വിഷയം അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന വിഷയം എത്തിയ സമയത്ത് ഇടക്കാല ജാമ്യ ഇല്ലാതെ ഇടക്കാല ജാമ്യ ഹർജി വാങ്ങിയിട്ട് ഇടക്കാല ജാമ്യം നൽകി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചില ബെഞ്ചുകൾ എന്നുള്ള എന്നുള്ളതല്ല ഞാൻ കാണുന്നത് ഇന്ത്യയിലെ ജനാധിപത്യം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ആർഗ്യുമെൻറ്റ് ഭരണഘടനാടിസ്ഥാനത്തിൽ നടക്കുന്നത് സുപ്രീം കോടതിയിലാണ് അതുകൊണ്ട് തന്നെയാണ് കോടതി എന്ന് പറയുന്ന അപെക്സ് കോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ ചടുലമായി ഇടപെടേണ്ടി വരുന്നത് എന്നുള്ളതാണ് അത് വളരെ സ്വാഗതാർഹമാണ് കഴിഞ്ഞത് നമ്മളത്തെ ചർച്ചയിൽ പറഞ്ഞു നോക്കൂ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇലക്ഷൻ കമ്മീഷൻ നാറിപ്പുളിച്ചിടക്കയല്ലേ നമുക്കറിയാം ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസം ബൻസ്വാരയിൽ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രസംഗം അതിൻ്റെ റേറ്റിങ് കഴിഞ്ഞ മുപ്പത് വർഷത്തെ ഏറ്റവും മോശം പ്രസംഗമായിരുന്നു എങ്കിൽ ഇപ്പം ആ റേറ്റിംഗ് കൂടി എഴുപത് വർഷത്തെ ഏറ്റവും മോശം പ്രസംഗമായിട്ട് ആളുകൾ ചിത്രീകരിക്കുന്നുണ്ട് ഇന്നേവരെ ഒരു പ്രധാനമന്ത്രിയും ഇത്രയും ഡിവിസീവായിട്ടുള്ള പ്രസംഗം നടത്തിയിട്ടില്ല തന്നെ അങ്ങനെ ഒരു പ്രസംഗം ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു രാഷ്ട്രീയക്കാരൻ നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് ഒരു പ്രധാനമന്ത്രി ഒന്നും ഈ ലെവലിൽ സാധ ഒരു അന്തസ്സില്ലാത്ത ഒരു പ്രസംഗം അന്തസ്സില്ലാത്ത പ്രസംഗം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നമ്മൾ ആ നിലയിൽ തന്നെ പറയണമല്ലോ ഏതായാലും ഏതായാലും അങ്ങനെ അങ്ങനെ ഒരു ഗവണ്മെൻ്റ് ഉള്ള കാലഘട്ടത്തിലാണ് സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ നടന്നത് അവിടെയും ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു സ്വഭാവം പുറത്തേക്ക് വരികയാണ് നമുക്ക് വിരോധമുള്ളവരെ രാഷ്ട്രീയ എതിരാളികളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക അവരെ ജയിലടച്ചിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്തിട്ടാണെങ്കിൽ നശിപ്പിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഈ സർക്കാരിനുള്ളൂ അത് ഈ പ്രബീർ പുൽക്കായസ്തയുടെ കാര്യത്തിൽ മുഖമടച്ച് കിട്ടിയപ്പോഴും അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു കോടതിയുടെ കോടതിയോട് ചോദിക്കുകയാണ് അതെ ഇത് വോയിഡാണ് ശരി പക്ഷെ നമ്മൾ നിയമപരമായി അറസ്റ്റ് ചെയ്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത്ര അടി കിട്ടിയിട്ട് പോലും നിയമപരമായി ഇനി ഒരിക്കൽ കൂടി ഇതേ പ്രവീർ മുർക്കായ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുന്ന ഒരു ഗവണ്മെന്റ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ ചുവരിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാനാകുന്നില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി എന്താണ് പറയുന്നത് ഈ പറയുന്ന ആർഗ്യുമെൻ്റ് എല്ലാം കേട്ടിട്ട് എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട് എന്നുള്ളതാണ് ഇനി കുറ്റപത്രത്തിലേക്ക് പോയാൽ കുറ്റപത്രം നോക്കിയാൽ എന്താണ് ജേർണലിസം ഒരു ക്രൈമാണ് എന്നാണ് ഈ പറയുന്ന കുറ്റപത്രം റബീർ ബുർക്കായതക്കെതിരായിട്ടുള്ള കുറ്റപത്രം അതിനകത്ത് പറയുന്നത് സി എ വിരുദ്ധ സമരവും കർഷക സമരവും പരമാധികാരത്തെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് നമ്മളിവിടെ സാധാരണഗതിയിൽ ഇപ്പോൾ കേരളത്തിലൊന്നും ആ പുസ്തകങ്ങളൊന്നും തന്നെയും ഒരു എന്താ പറയുക ഒരു ഇപ്പം ഒരു വടക്കേ ഇന്ത്യൻ കോടതികളിൽ ചിലപ്പം ഇത്തരം പുസ്തകങ്ങൾ കമ്മ്യൂണിസ്റ്റ് പുസ്തകങ്ങളാണ് ഈ പറയുന്നത് അത് ഇൻക്രിമിനേറ്റിംഗ് ലിറ്ററേച്ചർ എന്നാണ് പറയുന്നത് ഇത്തരം പുസ്തകങ്ങളെ കാണിച്ചുകൊണ്ട് എംപ്ലോയിസുകൾ വഴി കലാപകാരികൾക്ക് പണം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും സ്ഥാപിക്കാൻ കഴിയാത്ത കുറ്റപത്രമാണ് യഥാർത്ഥത്തിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് സി പി എം അംഗമായിട്ടുള്ള പ്രബീർ പുർക്കായസ്തത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് ക്ലിക്ക് പറയുന്നത് അദ്ദേഹത്തിന് മാവോയിസ്റ്റുകളെ സാമ്പത്തികമായി സഹായിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് ലഷ്കർ യുബി തൊയ്ബയുമായി സഹകരിക്കാനാകില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും കലാപകാരി കലാപ കലാപത്തിന് വഴിമരുന്നിടാൻ സാധിക്കില്ല പക്ഷേ ഇത്തരം സമരങ്ങളിൽ അതിൻ്റേതായ രീതിയിലുള്ള പങ്കാളിത്തം പ്രബീർ പുൽക്കായസ്ഥയ്ക്കും ന്യൂസ് ക്ലിക്കിനും വഹിക്കേണ്ടി വരും ആ പങ്കാളിത്തമാണ് യഥാർത്ഥത്തിൽ വഹിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏതായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് സുപ്രീം കോടതി ഈ പറയുന്ന നാല് ഘട്ടം തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ജാമ്യം നൽകുക വഴി ജനാധിപത്യത്തിൻ്റെ ചില എന്താ പറയുക കാറ്റും വെളിച്ചവും വീശാൻ വേണ്ടിയിട്ടുള്ള ചില ചില ചെറിയ തുളകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്ത് ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടക്കുന്നു ഇത് ഒരു സർവാധികാര രാജ്യമാകുന്നു ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂടി ബി ജെ പി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇനൊരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്നുള്ള സ്ഥിതി വരുമ്പോൾ വിവിധ ഘട്ടങ്ങളിലായി സുപ്രീം കോടതി കൃത്യമായ രീതിയിൽ കാറ്റും വെളിച്ചവും കിടക്കുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങൾ അവരുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരുന്നു എന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വരുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു വലിയ രാഷ്ട്രീയ നീക്കമാണ് ഏതായാലും ജനാധിപത്യ വിരുദ്ധ സർക്കാർ സുപ്രീം കോടതിയിൽ ആ നിലയിലുള്ള വാദപ്രതിവാദങ്ങൾക്കിടയിൽ ഈ നിലയിലുള്ള വിധിന്യായം സുപ്രീം കോടതിക്ക് നടത്താൻ കഴിയുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തവും ഒരുപക്ഷെ കാറ്റ് മാറി വീശട്ടെ എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ബോധ്യം മാധ്യമപ്രവർത്തകർക്കുണ്ടാകാം ലെജിസ്ലേച്ചറിൽ ഇരിക്കുന്നവർക്കുണ്ടാകാം എക്സിക്യൂട്ടീവിൽ ഇരിക്കുന്നവർക്കുണ്ടാകാം ജുഡീഷ്യറിയിൽ ഇരിക്കുന്നവർക്കുണ്ടാകാം ആ കാറ്റ് മാറി വീശട്ടെ എന്നുള്ള തോന്നൽ തന്നെയാണ് കാറ്റ് എങ്ങോട്ടേക്ക് മാറി വീശാനാണ് അത് നരേന്ദ്രമോദിയുടെ ദിശയിൽ ശക്തമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ ആ കുളിര് ആ കുളിരും കൊണ്ടിരിക്കലേ നടക്കുകയുണ്ടാവുകയുള്ളൂ മിക്കവാറും ഇന്ത്യ മുന്നണിക്ക് അത് നമുക്ക് ജൂൺ നാലിന് ചർച്ച ചെയ്യാം ഇവിടെ ഇപ്പോൾ പ്രബീർ കുർ വിഷയം ഈ ഉത്തരവ് കോടതി ഉത്തരവിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ ഒപ്പം പ്രബീർ പുർക്കുർക്കായുടെ കേസിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ ആ ജഡ്ജ്മെന്റിന്റെ ഓർഡർ അത് പൂർണ്ണമായും വായിച്ചു നോക്കുമ്പോൾ അതിൽ അൻപത്തിനാലാമത്തെ ഏറ്റവും അവസാനം അൻപത്തി നാലാമത്തെ ഒബ്സർവേഷനായി അല്ലെങ്കിൽ ഈ ജഡ്ജ്മെന്റിന്റെ ലാസ്റ്റ് ഫാസ്റ്റിൽ വരുമ്പോൾ ഒരു കൺക്ലൂഷൻ റിമാർക്ക് ഉണ്ടാകുമല്ലോ അത് ഇങ്ങനെയാണ് വി മേക്ക് ഇറ്റ് അബണ്ടി ക്ലിയർ ദാറ്റ് നൺ ഓഫ് ദ ഒബ്സർവേഷൻസ് മെയ്ഡ് എബോ ഷാൽ ബി ട്രീറ്റഡ് ആസ് എ കമന്റ് ഓൺ ദ മെറിറ്റ്സ് ഓഫ് ദ കേസ് അതായത് രാജ്യദ്രോഹമോ അല്ലെങ്കിൽ ചൈനയുടെ പക്കൽ നിന്ന് പണം കൈപ്പറ്റിയോ എന്നുള്ള കേസിന്റെ മെറിറ്റിലേക്കൊന്നും കോടതി കടന്നിട്ടില്ല അങ്ങനെ കുറ്റക്കാരനല്ല പ്രബീർ പൂർക്കായസ്തേ എന്ന് കണ്ടെത്തിയിട്ടുമില്ല പ്രബീർ പൂർക്കായസ്തയ്ക്കെതിരെ എടുത്ത കേസിന്റെ മെറിറ്റിനെ സുപ്രീം കോടതി ക്വസ്റ്റ്യൻ ചെയ്തിട്ടുമില്ല അവിടെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് എന്താണ് ഇല്ലീഗാലിറ്റി അറ്റ് ദ ടൈം ഓഫ് അറസ്റ്റ് അതാണ് അവിടെ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത് കാര്യം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതെന്തുകൊണ്ടാണ് അറസ്റ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അറസ്റ്റ് മെമ്മോയിലെ കോളം നയനിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് റീസൺസ് ഫോർ അറസ്റ്റ് ആണ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു എന്നുള്ളതിന്റെ റീസൺസ് ആണ് അവിടെ വേണ്ടത് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ആണ് ആ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് കോടതി ഉടൻ തന്നെ റിലീസ് ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഇട്ട എഫ്ഐആർ ആണ് അറസ്റ്റ് ഒക്ടോബർ മൂന്നാം തീയതി ആയിരുന്നു അതിനുശേഷം വാക്കാൽ അറിയിച്ചു എന്താണ് ഗ്രൗണ്ട് ഓഫ് അറസ്റ്റ് എന്നുള്ളത് വാക്കാൽ അറിയിച്ചു എന്നാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു ഇന്ന് കോടതിയിൽ പറഞ്ഞത് പക്ഷേ ഇതിൽ uh, ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഏപ്രിൽ അവസാനമാണ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ മാസം മുപ്പത്തി ഒന്നിന് ഡൽഹി കോടതിയിൽ ഈ കേസിന്മേലുള്ള തുടർവാദം നടക്കും നേരത്തെ സർ പരിഹസിച്ചുകൊണ്ടാണെങ്കിലും എസ് പി രാജു ചോദിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അതായത് ഇനി ഇവിടെയുള്ള പ്രശ്നം എന്താണ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് കൃത്യമായി ബ്രീഫ് ചെയ്തില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ബ്രീഫ് ചെയ്ത് ഈ കേസിന്റെ തുടർ നടപടികളിലൂടെ പോകാൻ കഴിയുന്ന എന്ന് പരിശോധിക്കാനുള്ള ഒരു വ്യവസ്ഥ അവിടെ ബാക്കി നിൽക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് ഈ അറസ്റ്റിന്റെ പ്രോസസ് അതാണ് ഇൻവാലിഡ് എന്ന് സുപ്രീംകോടതി പറഞ്ഞത് അല്ലാതെ കേസ് ഓർ എന്താണ് ചാർജ് അത് ഇൻവാലിഡ് ആണ് എന്ന് സുപ്രീംകോടതി ഇന്ന് പറഞ്ഞിട്ടില്ല പിന്നെ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഗ്രൗണ്ട്സ് ഓഫ് ഫറെസ്റ്റ് ഓർ ഡീറ്റൻഷൻ ഇൻ റൈറ്റിംഗ് അത് അതിനെക്കുറിച്ച് കോടതി പറഞ്ഞത് ബൈ ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഓർ പോലീസ് വാസ് സാക്ട്രോസ് ആൻഡ് ആൻഡ് കെ നോട്ട് ബി ബ്രീച്ച്ഡ് അതായത് എന്താണോ നിശ്ചയിച്ചിരിക്കുന്ന വ്യവസ്ഥ അത് മറികടന്നുകൊണ്ടുള്ള ഒരു ധൃതിപ്പെട്ടുള്ള നീക്കം നിങ്ങൾ നടത്തിയത് തെറ്റായിപ്പോയി അത് ശരിയാണ് അത് തെറ്റാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് ജസ്റ്റിസ് ബി ആർ ഗവായും സന്ധ്യപ് മെഹത്തെയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ബാർ ഒന്നിന്റെ ലംഘനം തന്നെയാണ് അതായത് ഒരു അറസ്റ്റിന്റെ സമയത്ത് പാലിക്കേണ്ട നിയമപരമായ നടപടിക്രമങ്ങൾ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ബ്രീഫ് ചെയ്യുക എന്നുള്ളത് സംഭവിച്ചിട്ടില്ല ആദ്യം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സംഭവിച്ചിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം തയ്യാറാക്കിയിരിക്കുന്ന അറസ്റ്റ് മെമ്മോയ്ക്കുള്ളിൽ അറസ്റ്റ് മെമ്മോ ഈ വിധിയുടെ പകർപ്പിൻ്റെ ഒപ്പമുണ്ട് അറസ്റ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഞാനെടുത്ത് നോക്കുമ്പോൾ അതിലും ഈ റീസൺസ് എന്തുകൊണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കും തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അവിടെയും ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് മെൻഷൻ ചെയ്തിട്ടില്ല നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ചതുപോലെ ആർട്ടിക്കിൾ ട്വന്റി ടു അതിൽ അഞ്ച് ആർട്ടിക്കൽ ട്വന്റി ടു ബാർ ഫൈവ് അതിൽ പറയുന്നത് എന്താണ് എ പേഴ്സൺ അണ്ടർ ഡീറ്റൻഷൻ ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റ് ദ ഗ്രൗണ്ട്സ് ഓഫ് ദ ഡീറ്റൻഷൻ ഓർഡർ ആൻഡ് അലൗ ടു മേക്ക് എ റെസൻറ്റേഷൻ അഗെൻസ് ദ ഡീടെഷൻ അറ്റ് ദി എർലിയസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആ ഡീറ്റൻ എതിരെയുള്ള മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഡിനേ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഇല്ലീഗാലിറ്റിയായി കോടതി ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത അല്ലാതെ ആ കേസിൻ്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയാമല്ലോ പിന്നെ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രബീർ പുർക്കായസ്ഥ പുറത്തുവരണം എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അതുപോലെയുള്ള മാധ്യമങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട് കാരണം ഒരു ഓൾട്ടർനേറ്റീവ് മീഡിയയാണ് ഒരു ഇൻഡിപെൻഡൻ്റ് മീഡിയയ്ക്കുള്ള നല്ല ദിവസം ഗുഡ് ഡേ ഫോർ ഇൻഡിപെൻഡൻറ്റ് മീഡിയ എന്നതാണ് പ്രബീർ പുർക്കായസ്തയുടെ കേസിലെ വിധിക്ക് ശേഷം ന്യൂസ് ക്ലിക്ക് പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ ഇൻഡിപെൻഡൻ്റായിട്ടുള്ള മാധ്യമങ്ങളൊക്കെ നിലനിൽക്കണം ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കണം അല്ലാതെ ഒരു പക്ഷത്തേക്ക് മാത്രം ചായുന്നതാകരുത് നേരത്തെ ഇടതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇനിയിപ്പോൾ ഈ കാറ്റ് വീശുമോ എന്ന് ചോദിക്കുന്നത് ഒരു പ്രബീർ പുർക്കായസ്തയുടെ ഇല്ലീഗാലിറ്റി അറ്റ് ദ ടൈം ഓഫ് അറസ്റ്റ് കൊണ്ട് മാത്രം കാറ്റ് മാറി മാറി വീശുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല കാറ്റ് മാറി വീശണമെന്നുണ്ടെങ്കിൽ കൃത്യമായി അതിനുള്ള സംവിധാനങ്ങൾ സാഹചര്യങ്ങൾ ഒരുങ്ങണം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ വലിയ രീതിയിൽ രൂപപ്പെട്ടു വരുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഈ ഹിന്ദു മുസ്ലിം ഡിവൈഡിനെ കുറിച്ച് ആവർത്തിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് ജെ പി നദ്ദ മറുപടി കൊടുക്കുമ്പോഴും അതിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല പറയുന്ന കോട്ടഡ് സ്പീച്ചിൽ അത് പറഞ്ഞിട്ടില്ല എന്ന് കൃത്യമായി അവർ പറഞ്ഞു വെക്കുകയാണ് അതിനുശേഷമാണ് നരേന്ദ്രമോദി ഇന്നലെ അഭിമുഖങ്ങൾ കൊടുക്കുന്നത് ആ അഭിമുഖത്തിലും അതിനുശേഷം ഇന്ന് മഹാരാഷ്ട്രയിലെ പ്രസംഗത്തിലുമൊക്കെ നരേന്ദ്രമോദി പറയുന്നത് ഞാൻ ഇന്ത്യ സഖ്യത്തെ എക്സ്പോസ് ചെയ്യുന്നത് ാണ് ഇന്ത്യ സഖ്യം എന്താണ് അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്ന് ഞാൻ പുറത്തു കൊണ്ടുവരികയാണ് എന്നാണ് നരേന്ദ്രമോദി ആവർത്തിച്ച് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് റാലികളിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ആദ്യ നാല് ഘട്ടങ്ങൾ കഴിഞ്ഞു അടുത്ത മൂന്ന് ഘട്ടം എന്ന് പറയുമ്പോൾ ഉള്ള സീറ്റുകൾ അതിൽ പരമാവധി പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ സഖ്യത്തെ എക്സ്പോസ് ചെയ്യുന്ന ഒരു പ്രക്രിയയിലേക്കാണ് ഞാൻ കഴിഞ്ഞ ഘട്ടം മുതൽ കടന്നത് എന്ന് നരേന്ദ്രമോദി ഇന്ന് പറയുകയാണ് അതായത് ഇന്ത്യ സഖ്യമാണ് ആളുകളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ റിലീജിയസ് ലൈനിൽ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ത്യ സഖ്യമാണെന്ന നറേറ്റീവിലേക്ക് ഇന്ന് നരേന്ദ്രമോദി കഴിഞ്ഞ് കടന്നുകി യാണ് അതിന്റെ കൂടെയാണ് നേരത്തെ കോൺഗ്രസ് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ യു പി എ ആയിരുന്നപ്പോൾ പറഞ്ഞിരുന്ന രണ്ടായിരത്തി നാല് ടു രണ്ടായിരത്തി പതിനാല് പറഞ്ഞിരുന്ന ബജറ്റിലെ നീക്കിവയ്ക്കൽ സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടി ചർച്ച തുറന്നിടുന്നത് അതേക്കുറിച്ച് നരേന്ദ്രമോദി പറയുന്നത് ജോലി അതുപോലെ തന്നെ വിദ്യാഭ്യാസം അതൊക്കെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു അലോക്കേഷൻ അത് ബജറ്റിൽ ഉണ്ടാകുന്നതിന് അങ്ങനെ നടത്തുന്നതിന് താൻ എതിരാണ് എന്നുള്ളതാണ് ഞാനത് അനുവദിക്കില്ല എന്നാണ് നരേന്ദ്രമോദി കൃത്യമായി പറഞ്ഞിരിക്കുന്നത് അവിടെയാണ് കോൺഗ്രസിന്റെ പദ്ധതിയെക്കുറിച്ച് നരേന്ദ്രമോദി കോട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ യു പി എ അധികാരത്തിലിരുന്നപ്പോൾ ഈ പദ്ധതി നടപ്പാക്കാനായി ശ്രമിച്ചു അതായത് ബജറ്റിൽ പതിന ന്യൂനപക്ഷത്തിന്യൂനപക്ഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന യു പി എക്ക് വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷത്തിന് അവർക്ക് കൊടുക്കുന്നതിനായിട്ടുള്ള ഒരു പ്രത്യേക അലോക്കേഷൻ അതിന് പദ്ധതിയിട്ടു പക്ഷേ അത് പ്രതിപക്ഷം എതിർത്തത് കൊണ്ട് മാത്രം നടപ്പാക്കാൻ കഴിഞ്ഞില്ല അത് തന്നെയാണ് ഇനി എങ്ങാനും അധികാരത്തിൽ വന്നാൽ അത് നടത്താനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല എന്ന് നരേന്ദ്രമോദി പറയുന്നുണ്ട് അത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആണ് കാറ്റ് കാറ്റുമാറി വീശി തോറ്റുപോകുമെന്നുള്ള ഒരു ധ്വനിയൊന്നും എന്തായാലും നരേന്ദ്രമോദിയുടെ വാചകങ്ങളിലോ അല്ലെങ്കിൽ പ്രധാന നേതാക്കളുടെ വാചകങ്ങളിലോ ഒന്നും കണ്ടിട്ടില്ല പ്രബീർ ഫുർക്കായസ്തയുടെ റിലീസ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമായി ആരും കാണുന്നുമില്ല എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അതൊരു സംഭവം തന്നെയാണ് ഒരു അറസ്റ്റിലായ അല്ലെങ്കിൽ ഇല്ലീഗൽ അറസ്റ്റിലൂടെ അകത്തേക്ക് പോകേണ്ടി വന്ന ഒരു മാധ്യമപ്രവർത്തകൻ പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് അത് ശ്ലാഘനീയമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം അങ്ങനെയുള്ള ഇൻഡിപെൻഡന്റ് മീഡിയ നിലനിൽക്കണം എന്നുള്ളതാണ് എൻ്റെ സ്ട്രോങ് ടേക്ക് ഇനി ഇതിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇപ്പോൾ അനൗൺസ് ചെയ്യുന്നത് എന്താണ് മൂന്നാം മൂന്നാമൂഴത്തിലേക്ക് തേർഡ് ടേമിലേക്ക് വന്നു കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നൂറുദിന കർമ്മ പരിപാടി അതിൽ മൂന്ന് രീതിയിൽ എ ബി സി എന്ന് പേരിട്ടുകൊണ്ട് മൂന്ന് രീതിയിലുള്ള ലോങ് ടേം പ്ലാൻസ് ഷോർട്ട് ടേം പ്ലാൻസ് അതോടൊപ്പം തന്നെ ഇമ്മീഡിയറ്റ് പ്ലാൻസ് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ പ്രസംഗങ്ങളിലെല്ലാം പറയുന്നത് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അധികാര തുടർച്ചയെക്കുറിച്ചുള്ള ഒരു വലിയ ആത്മവിശ്വാസം അവർക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനം എന്ത് തന്നെയായാലും അതായത് തോൽക്കുമെന്ന ഒരു ഘട്ടം വന്നു കഴിയുമ്പോൾ പല സ്ട്രാറ്റജികളിലേക്കും മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അത് യു പി കാലത്തായാലും അത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതിൽ അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് ഒരിടത്തും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ് ഒരുപക്ഷെ അവർ പറയുന്നത് പോലെ നാനൂറ് കടന്നില്ല എങ്കിൽ പോലും മൂന്നാം വട്ടവും അവർ വരില്ല എന്നുള്ള ഒരു തോന്നൽ ഒരിടത്ത് പോലും അവർക്കുണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത് ഇന്ന് മുംബൈയിലെ ഇലക്ഷൻ റാലിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാരിനെക്കുറിച്ചാണ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ ഒറ്റ രാത്രി കൊണ്ട് മുസ്ലിങ്ങളെ ഒ പട്ടികയിൽ ഉൾപ്പെടുത്തി കോൺഗ്രസ് പറയുന്നു മോദി ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നതെന്ന് അവിടെ അദ്ദേഹം പറയുന്നത് ഞാൻ ചെയ്യുന്നതല്ല നിങ്ങൾ ചെയ്യുന്നതാണ് ഹിന്ദു മുസ്ലിം ധ്രുവീകരണം അങ്ങനെ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്നത് നിങ്ങളാണ് എന്ന് മുംബൈയിലെ ഇലക്ഷൻ റാലിയിൽ പറയുകയാണ് എന്നിട്ട് നമ്മൾ മോദിയിൽ നിന്ന് അമിത്ഷായിലേക്ക് വന്നു കഴിഞ്ഞാൽ അമിത്ഷാ ഇന്നത്തെ ഇലക്ഷൻ റാലികളിലെല്ലാം പറയുന്നത് എന്താണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്താണ് തെക്ക് പിടിക്കുമോ എന്ന് തെക്കേ ഇന്ത്യയിലെ ബിഗസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി ആയിരിക്കുമെന്ന് ആവർത്തിക്കുകയാണ് അമിത്ഷാ അതോടൊപ്പം തന്നെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റാശയങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് എതിർക്കാനായി പറയുന്ന കാര്യങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് പറയുന്നത് കോൺഗ്രസ് എന്ത് പറഞ്ഞാലും അതായത് സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസം ചില ഗ്യാരണ്ടികളൊക്കെ പ്രഖ്യാപിച്ചിരുന്നു സ്ത്രീകൾക്ക് ഒരു ലക്ഷം രൂപ വീതം കൊടുക്കുന്ന പദ്ധതിയെക്കുറിച്ചൊക്കെ അപ്പോൾ അതിനെയൊക്കെ തള്ളിക്കൊണ്ട് പറയുന്നത് കോൺഗ്രസ് എന്ത് പറഞ്ഞാലും അത് ചൈനീസ് ഗ്യാരണ്ടിയാണ് അതിനൊരു ഉറപ്പുമില്ല അത് ഇന്ന് പറയും പക്ഷേ ആ പ്രകടന പത്രികയിൽ ഇതൊന്നും ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്നില്ല എന്ന് അവർക്ക് തന്നെ അറിയാം എന്ന് അമിത്ഷാ എടുത്തു പറയുന്നുണ്ട് അതിന് അതിന് അതിനൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം കൊടുത്ത അഭിമുഖങ്ങളിലെ ഈ ചോദ്യം ഈ ചോദ്യം തന്നെ കൃത്യമായി വന്നിട്ടുണ്ട് ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഇൻഫിൽട്രേറ്റേഴ്സ് അപ്പോൾ ഇൻഫിൽട്രേറ്റേഴ്സ് ദോസ് വിത്ത് മോർ ചിൽഡ്രൻ അപ്പോൾ ഈ കൂടുതൽ കുട്ടികളെ ഉണ്ടാകും ുന്നവർ അതേക്കുറിച്ചൊക്കെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം അഭിമുഖങ്ങളിൽ കൃത്യമായി മറുപടി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തതായതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം ചോദിച്ച് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് ഇത്രയും മുസ്ലിങ്ങളോട് അല്ലെങ്കിൽ മുസ്ലിമിനെ പറ്റി പറഞ്ഞുകൊണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ മുസ്ലിമിനെതിരാണ് എന്ന് ആര് പറഞ്ഞു എന്ന് നരേന്ദ്രമോദി ചോദിക്കുന്നുണ്ട് പക്ഷേ ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാത്ത ആളൊന്നുമല്ല നരേന്ദ്രമോദി പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷേ അത് കൃത്യമായി ചാനലൈസ് ചെയ്ത് കോൺഗ്രസിന് നേരെ തിരിച്ചുവിടുന്നു അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിനെതിരെ തിരിച്ചുവിടുന്നു എന്നതിൽ മോദി ഒരു സക്സസ്ഫുൾ ആയി ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും എനിക്ക് തോന്നുന്നത് മോഡി ത്രീ പോയിന്റ് ഓ അങ്ങനെ ഒരു ഗവേണൻസ് പ്ലാൻ വരെ ഉണ്ടാക്കിയിരിക്കുന്ന അവരെ പരാജയപ്പെടുത്തുന്നതിനായി ഇപ്പോൾ വീശുന്ന ഡോക്ടർ അരുൺകുമാർ പറഞ്ഞത് എന്തായിരുന്നു ആ മന്ദമാരുതൻ ആ മന്ദമാരുതൻ പോരാ എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒരു കൊടുങ്കാറ്റ് വേണം ആ ഒരു കൊടുങ്കാറ്റ് അടുത്ത മൂന്ന് ഘട്ടങ്ങളിൽ അടിക്കുമോ എന്ന് കാത്തിരിക്കാം ഈ അറസ്റ്റ് മെമ്മോറിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അതൊരു സീരിയസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങളോട് പറയാതെ ഒരു പത്രപ്രവർത്തകയെ ജയിലിൽ അടച്ചാൽ ആ ഭരണകൂടത്തിന്റെ സ്വഭാവം എന്താണ് അത് ഏകാധിപത്യ സ്വഭാവമുള്ള ഭരണകൂടമാണ് അനീതി നിറഞ്ഞിരിക്കുന്ന ഒരു ഭരണകൂടമാണ് അതാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നത് എന്നിട്ട് പറയുന്നു അത് എന്ത് എങ്ങനെ ചെയ്തിരിക്കുന്നത് യു എ പി എന്ന് പറയുന്നൊരു കരി നിയമത്തിൻ്റെ അത് ചെയ്തിരിക്കുന്നത് അതാണ് നേരത്തെ പറഞ്ഞ പങ്കജ് ബെൻസാൽ കേസിൽ പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഗ്രൗണ്ട്സ് ഓഫ് ഫറസ്റ്റ് പി എം എൽ എ ആക്ടിൽ നിങ്ങൾ പത്തൊൻപത് ഒന്ന് പ്രകാരം അറിയിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് എഴുതി അറിയിക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു വിധി ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അത് എഴുതി കൊടുക്കണം എന്നുള്ളതാണ് അവിടെയാണ് എസ് വി രാജു ചോദിക്കുന്നത് ഇനി അറിയിച്ചാൽ മതിയോ എന്നുള്ളത് എത്ര നാള് ജയിലിൽ ശേഷം ഒക്ടോബർ ആറ്

എന്നിട്ട് ആ ഒരു അത് ലോക്കുകയാണ് എന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ചീഫ് എഡിറ്ററേയും അതിൻ്റെ എച്ച് ആർ ഹെഡ്നെയും പിടിച്ച് ജയിലിടുകയാണ് ഈ പ്രോസസ്സ് നടത്തുമ്പോൾ എന്ത് സന്ദേശമാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾക്ക് ഈ കേന്ദ്ര സർക്കാർ നൽകിയത് വിത്തൗട്ട് ഒരു ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ഇങ്ങനെ ഒരു അറസ്റ്റ് നടക്കില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ അത് മനസ്സിലാക്കണം പുർക്കായസ്തെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജേർണലിസ്റ്റിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ അറസ്റ്റ് നടക്കട്ടെ എന്നൊരു ഇൻസ്ട്രക്ഷൻ വളരെ ഒരു കേന്ദ്രത്തിൽ നിന്ന് പോകുന്നുണ്ട് ആ അറസ്റ്റിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പറയുന്ന പൊളിറ്റിക്കലാണ് ഇനി നടക്കാതിരിക്കുന്ന വളരെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കർഷക സമരത്തിൻ്റെ പേരിൽ കോവിഡ് പോലുള്ള പ്രശ്നങ്ങളുടെ പേരിൽ വിലക്കയറ്റത്തിൻ്റെ പേരിൽ ഇങ്ങനെ സി എ എയുടെ പേരിൽ അതിനെക്കുറിച്ചൊക്കെ വിശദമായ ലേഖനങ്ങൾ എഴുതുകയും വാർത്തകൾ നൽകുകയും ഒരു സ്ഥാപനത്തെ തന്നെ പിടിച്ച് ആ അമർച്ചു ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റു മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു ഭീഷണിയിലായി പോകും അവർ പ്രതികരിക്കാതാകും അവരുടെ അവരെ നിശബ്ദരാക്കാൻ കഴിയും അതായത് നേരത്തെ ഈ ജേർണലിസ്റ്റുകൾ ഒരു സെക്കൻഡ് അതായത് ഒറ്റ വാര്യ ജേർണലിസ്റ്റുകളുടെ കയ്യിൽ ഇപ്പോൾ ഈ പറയുന്ന ലാപ്ടോപ്പ് എടുത്തുകൊണ്ടുപോവുകയാണ് ഒരു അന്വേഷണ ഏജൻസി എന്ന് വിചാരിച്ചാൽ ആ ലാപ്ടോപ്പിൽ ഇപ്പോൾ അരുൺകുമാറിൻ്റെതാണ് ആ ലാപ്ടോപ്പ് എങ്കിൽ ആ ലാപ്ടോപ്പിൽ എന്തൊക്കെയാണ് കണ്ടന്റ് ഉണ്ടായിരുന്നത് എന്നതിന്റെ ഹാഷ് വാല്യൂ തരാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ബാധ്യസ്ഥരാണ് അന്വേഷണ ഏജൻസി ബാധ്യസ്ഥരാണ് അവിടെയാണ് പീസസ് ഓഫ് എവിഡൻസ് അത് കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ നിലയില് ഇതിനകത്ത് ജേണലിസ്റ്റുകളുടെയൊക്കെ ജീവിതം തന്നെ തുലാസിലാക്കുന്ന വിധത്തിലാണ് അറസ്റ്റും റെയ്ഡും നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ ഒരു മൊബൈൽ ഫോണാണ് കൊണ്ടുപോകുന്നതെങ്കിലും ആ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കില്ല ഇത് കോടതിയിലെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മാറി വീശുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടത് ഇതോടൊപ്പം തന്നെ സുജയ പറഞ്ഞ ഒരു ഭാഗം കൂടി ഉണ്ടല്ലോ അതായത് ഹിന്ദു മുസൽമാനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല മുസൽമാന്മാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത് അത് പെറ്റുകൂട്ടുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു വിഭാഗത്തിലുള്ളവരെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് നരേന്ദ്രമോദി ന്യൂസ് അഭിമുഖത്തിൽ കൊടുത്ത് പ്രത്യേകിച്ചാരെ കുറിച്ചുമല്ല എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് ഇത് ആ ഒരു ഭാഗം എന്നാണ് പറയുന്നത് ഈ പ്രസംഗത്തിന്റെ ഭാഗം നമ്മുടെ കയ്യിലുണ്ട് ആ മനമോഹൻസിംഗിനെ കോട്ടിയത് അതൊരു കോണ്ടക്സ്റ്റ് ആക്കി നിർത്തിക്കൊണ്ടാണ് ഇന്നിപ്പോ അതാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് ഇന്നിപ്പോ നരേന്ദ്രമോദി അത് തിരുത്തി പറയുമ്പോ നരേന്ദ്രമോദിയുടെ ഇരുപത്തി ഒന്നാം തീയ്യത്തെ ബൻസ്വാര പ്രസംഗം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു വലിയ നിലയിലുള്ള ഒരു തിരിച്ചടി എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ഒരു തിരിച്ചടിയല്ല പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു ഭിന്നാഭിപ്രായമോ അല്ലെങ്കിൽ എന്താ പറയേണ്ട ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു വലിയ രാജ്യത്തെ ജനാധിപത്യ രാജ്യത്തിനും വലിയ രീതിയിൽ മങ്ങലുണ്ടാക്കുന്ന രീതിയിലുള്ള അഭിപ്രായഗതികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു തിരുത്തലോ അല്ലെങ്കിൽ എന്താ ഒരു മാറ്റിപ്പറയലോ ഒക്കെ ആയിട്ട് കാണാം എന്നുള്ളതാണ് നമുക്ക് നാ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻറ്റോടൊപ്പം ഒന്ന് ഒറ്റ കാര്യം കൂടി കൂട്ടിച്ചേർക്കാനാകും ചില അറകളിലൂടെ വെളിച്ചം കടത്തിവിടാൻ വേണ്ടി സുപ്രീം കോടതി ശ്രമിക്കുമ്പോൾ പോലും ചില ദുരുപതിഷ്ഠിതമായ നീക്കങ്ങൾ കൂടി നമ്മൾ ഈ സമയത്ത് കാണാതെ പോകരുത് ഒരുപക്ഷെ വലിയ പ്രത്യാഘാതം ഇന്ത്യൻ ജനാധിപത്യത്തിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളുണ്ട് ആം ആദ്മി നേരത്തെ കഴിഞ്ഞ ദിവസം സ്മൃതി പറയുകയായിരുന്നു ആം ആദ്മി പാർട്ടിയെ പ്രതി ചേർക്കാൻ തീരുമാനിച്ച കാര്യം ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്നേവരെ ഇല്ലാത്ത കാര്യമാണ് നോക്കൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി ഏഴായിരം കോടി രൂപയാണ് ബി ജെ പി മാത്രം ചെലവാക്കിയതായി കണക്ക് പറയുന്നത് ഇതൊക്കെ തന്നെയും കള്ളപ്പണമായിരുന്നു ഇതൊന്നും ബി ജെ പിക്ക് ഈ പറയുന്ന ഇരുപതിനായിരം രൂപ ആളുകൾ ചെക്ക് വഴി കൊടുത്തിട്ടുള്ള പണമല്ല ആ പറയുന്ന ബി ജെ പി ഇതാ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയെ പി എം എൽ എയിൽ പ്രതി ചേർക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ നോട്ട് നിരോധനത്തിലൂടെ എങ്ങനെയാണോ ബി എസ് പി ഇല്ലാതാക്കിയത് സമാനമായ വിധത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലാതാക്കാനുള്ള നീക്കമായിട്ട് വേണം അതിനെ കാണാൻ കാണാനെന്നുള്ളതാണ് അതായത് സുപ്രീം കോടതിയുടെ ഈ ഇത്തരത്തിൽ ഉള്ള വിധിന്യായങ്ങളൊക്കെ തന്നെയും സ്വാഗതം ചെയ്യുമ്പോൾ തന്നെ തുടർച്ചയായി ഇത്തരം കാര്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നു അതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ കടക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ വന്നിരിക്കാൻ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയാതെ ഈ ചർച്ച അവസാനിപ്പിക്കാൻ പാടില്ല സി എ നടപ്പാക്കി പതിനാല് പേര് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതൊരു അജണ്ടയാക്കുക അഞ്ചാം ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ രേഖകൾ നൽകിക്കൊണ്ട് അത് തെരഞ്ഞെടുപ്പ് വിഷയമാക്കി അനിവാര്യതയാണ് ഇത് നടപ്പാക്കേണ്ടത് അനിവാര്യതയായിട്ട് അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് പോകും അതാണ് അത് അനിവാര്യതയായി അന്തിമമായി വിധി പറയാതെ ഇപ്പോഴും പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തിടുക്കപ്പെട്ട് എന്തുകൊണ്ടാണ് അനിവാര്യതയാണ് കാരണം ഇല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ കൺസൺട്രേഷൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ ഭരണഘടന ഒരു പ്രശ്നമല്ല അത് ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളൊരു പ്രശ്നമല്ല അടിസ്ഥാനപരമായി നമ്മുടെ ആവശ്യം എന്താ ഈ അധികാരം നിലനിർത്തുക എന്ത് വില കൊടുത്തും ഈ അധികാരം നിലനിർത്തുക അതിനേത് സീമയും ലംഘിച്ച് മുന്നോട്ട് പോകും എന്ന് തീരുമാനിച്ചിരിക്കുന്നവർക്കെതിരായിട്ടൊരു ജനവിധി വന്നില്ല എങ്കിൽ ഈ രാജ്യം അങ്ങേറ്റം അപകടത്തിലാകും ഈ പൗരത്വത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ ആഡ് ചെയ്യാനായിട്ട് അതായത് സി എ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രകടന പത്രികയിൽ ഉള്ളതാണ് അതായത് എന്താണോ പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ നടപ്പാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് അത് നടപ്പാക്കുന്ന പാർട്ടിയാണ് എന്ന് കാണിച്ചുകൊണ്ട് വി ഹാവ് ഡെലിവേർഡ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നതും അടുത്ത മൂന്ന് ഘട്ടത്തിലെ വോട്ടെടുപ്പ് നടക്കുന്ന സ്റ്റേറ്റ്സ് തന്നെയാണ് ലക്ഷ്യം ഇന്ന് പേർക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത മൂന്ന് ഘട്ടത്തിലെ വോട്ടെടുപ്പ് തന്നെയാണ് ലക്ഷ്യം പറയട്ടെ രാജസ്ഥാൻ യു പി അസം ഈ മൂന്നിടങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിഗണിച്ച അപേക്ഷകൾ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്കാണ് അതിൽ തന്നെ ഏത് രാജ്യത്ത് നിന്ന് ഇവിടെ താമസിക്കാനായി പൗരത്വത്തിന് അപേക്ഷിച്ചവരാണ് പാകിസ്ഥാൻ അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഈ പ്രോസിക്യൂട്ടഡ് മൈനോറിറ്റിക്ക് ഇവിടെ പൗരത്വം നൽകുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ക്ലിയർ അജണ്ട അതിൽ എന്താണ് സംശയം ഓക്കെ ഒറ്റ കാര്യം കൂടി കൂടിച്ചേർത്തല്ലേ ഈ നേരത്തെ വാഗ്ദാനങ്ങളെ കുറിച്ചും പ്രോമീസിനെ കുറിച്ചും പറഞ്ഞല്ലോ അതേ പ്രോമിസിലുണ്ടായിരുന്നതാണ് ഈ കള്ളപ്പണം പിടിച്ച് പതിനഞ്ച് ലക്ഷം കൊണ്ടുവരുമെന്ന് പറഞ്ഞത് അതേ പ്രോമീസിലുണ്ടായിരുന്നതാണ് ഒരു വർഷം രണ്ടു കോടി പേർക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞത് അതേ പ്രോമീസിലുണ്ടായിരുന്നതാണ് ഇന്ധനവില അടക്കം പകുതിയാക്കുമെന്നുള്ളത് അതേ പ്രോമീസിലുണ്ടായിരുന്നതാണ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടത്ര വിഹിതം ധനകാര്യ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് കൊടുക്കുമെന്ന് അതേ പ്രോമിസിലുണ്ടായിരുന്നതാണ് രാജ്യത്തെ കർഷകർക്ക് അമ്പത് ശതമാനം മിനിമം സപ്പോർട്ട് പ്രൈസ് സ്വാമിനാഥ കമ്മീഷന്റെ പണം കൊടുക്കുമെന്ന് എവിടെ െ സാർ ഈ റോസ്ഗാർ യോജന വഴി തൊഴിലുകൾ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയെ കുറിച്ച് കഴിഞ്ഞ ഒരു വർഷമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതേ കുറിച്ച് കേൾക്കാത്തതാണോ അതോ അറിഞ്ഞിട്ടും അറിയാത്ത മട്ട് നടിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും മറ്റു മാധ്യമങ്ങളിൽ ഏതായാലും ഏതായാലും കാറ്റ് മാറി വീശുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കാറ്റ് മാറി വീശുന്നുണ്ടെന്ന് പറയാൻ നമ്മുടെ വയ്യില് ഡാറ്റ ഒന്നുമില്ല അല്ലെ ഒന്നുമില്ല നമ്മൾ ചെയ്തിട്ട് പറയുന്നതാണ് പക്ഷെ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിക്ക് അവർ ടെമ്പോയിൽ പണം കൊണ്ടു കൊടുക്കുന്നുണ്ടെങ്കിൽ കാറ്റ് മാറി വഹിച്ചുണ്ടെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ സത്താ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ പറയുന്ന ബെറ്റിംഗ് സംവിധാനം അത് ഇരുന്നൂറ്റി എഴുപതിൽ ചിലുവാനത്തിലേക്ക് നിൽക്കുന്നു എൻ ഡി എയുടെ ആകെ ഭൂരിപക്ഷം എന്ന് പറയുന്നുണ്ട് എങ്കിൽ നേരത്തെ മുന്നൂറ്റി എൺപതായിരുന്നു അത് ഇരുന്നൂറ്റി എഴുപതിലേക്ക് എങ്കിൽ അവരൊരു റിസർച്ച് നടത്തിയിട്ടുണ്ടല്ലോ ആ റിസർച്ചാണ് സത്താ മാ അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഒന്നോ ദശാംശം അഞ്ചു ു അപ്പോൾ അവർക്കൊക്കെ അവരുടേതായിട്ടുള്ള മെഷീനറി വെച്ചിട്ടാണ് അവർ ആ തരത്തിലുള്ള കാറ്റ് മാറി വീശുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവർ പ്രകടിപ്പിച്ചിട്ടുള്ള ആത്മവിശ്വാസത്തിൽ ഇപ്പോൾ നിൽക്കുന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അജണ്ടകൾ മാറ്റിയിട്ടുള്ളത് അജണ്ടകൾ മാറ്റിയത് കൊണ്ട് തന്നെ അത് എന്ത് ഗുണം ചെയ്യുമെന്നുള്ളത് ബി ജെ പി തീരുമാനിച്ചുകൊള്ളട്ടെ പക്ഷെ മാറി വീശുന്നുണ്ട് കാറ്റ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും കാറ്റ് മാറി വീശുന്നുണ്ടോ എന്ന ചോദ്യത്തിന് മൂന്ന് പേരും ഉണ്ട് എന്നും ഒരാൾ ഇല്ല എന്നും പറയും മീറ്റ് ദി എഡിറ്റേഴ്സ് എന്നിവിടെ പൂർണ്ണമാവുന്നു വീണ്ടും കണ്ടുമുട്ടാം നാളെ ഗുഡ് നൈറ്റ് ശുഭരാത്രി ഗുഡ് നൈറ്റ് മീറ്റ് ദി എഡിറ്റേഴ്സ്